ചിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായ രമേശ് നാരായണൻ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുണ്ട്. സ്വാഗതം രമേശ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ, മലയാളികൾക്ക് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് നാരായണൻ്റെ പേര് വളരെ ആദ്യം തന്നെ വരുന്ന ഒരു പേരാണ് അദ്ദേഹത്തെ. അതുപോലെ തന്നെ താങ്കൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു കർണാട്ടിക് സംഗീത ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അധികം ആളുകളെ അറിയാത്ത ഒരു സംഭവമാണ് തോന്നുന്നത്. ഒന്ന് പഴയ കാലത്തേക്ക് ഒന്ന് പോവാം. അതെ അതെ അതെ. വീട്ടിലെ പിന്നെ അമ്മയുടെ അച്ഛൻ, അതുപോലെ അച്ഛൻ്റെ അച്ഛൻ, എല്ലാവരും, ഞാനൊരു നാലാമത്തെ തലമുറയാണ്, അപ്പോൾ എല്ലാവരും കർണാട്ടിക് മ്യൂസിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ നാച്ചുറലി ഞാൻ കർണാട്ടിക് മ്യൂസിക്കാണല്ലോ പാടുക. അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു 20-ാമത്തെ വയസ്സിലാണ് ഞാൻ ബോംബെയിലേക്ക് പോണത്. അവിടുന്ന് പിന്നെ പല ഗുരുക്കന്മാരടുത്തും പഠിക്കുന്നു. ആദ്യ ഗുരു അച്ഛൻ? ആദ്യ ഗുരു അമ്മയാണ്. ശരി, അമ്മയാണ് നമ്മളെല്ലാവരും രാവിലെ 5 മണിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 5 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നതും, പിന്നെ എല്ലാവരും നമ്മൾ 5-6 ബ്രദേഴ്സുള്ള അവരെല്ലാവരും എഴുന്നേൽപ്പിക്കും, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. സാധകം അത് പ്രധാനമാണ്. സാധകം ഇല്ലെങ്കിൽ പിന്നെ ഒന്നില്ല, പരിപാടിയിലില്ല. ആ ഒരു ബേസിക്കിലാണ് ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ പോണതും, പണ്ഡിറ്റ് ജോസ്രാജ് ഗുരുജിയുടെ വീട്ടിൽ പോണതും, ഗുരുകുല വിദ്യാഭ്യാസം ഗുരുജി അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബേസിക് ഉണ്ടായിരുന്നു. ട്രാൻസിഷൻ ഈ സംഗീത കോളേജിൽ പഠിക്കുമ്പോഴാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലോട് എങ്ങനെയാണത്? ഹിന്ദുസ്ഥാൻ കർണാടക ചിറ്റൂർ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ചേട്ടൻ പൂനെയിലുണ്ട്, രാംദാസ് ജി. അപ്പോൾ ചേട്ടനാണ്, ചേട്ടൻ അവിടെ തബലയൊക്കെ വായിക്കും. ചേട്ടൻ മിലിറ്ററിയിലായിരുന്നു, ചേട്ടൻ തബല വായിക്കും. അപ്പോൾ ചേട്ടൻ അവിടുന്ന് എൻ്റെ അടുത്ത് അപ്പോഴാണ് പറഞ്ഞത് സിത്താർ പഠിക്കണം ആണ്. ചേട്ടൻ തബല വായിക്കുന്നതുകൊണ്ട് ചേട്ടന് സിത്താർ ഭയങ്കര ഇഷ്ടം. അപ്പോൾ സിത്താർ പഠിക്കും, ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു പണ്ട് മുതൽക്ക്. അപ്പോൾ നിനക്ക് സിത്താർ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, അപ്പോൾ സിത്താർ നീ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ പൂനെയിലേക്ക് പോകുന്നത്. അങ്ങനെ അതാണ് ഒരു എനിക്കൊരു ഒരു ഇതിൽ ഗുരുവായിരുന്നു ഈ സിത്താർ. സിത്താറിലെ പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ശിഷ്യൻ പണ്ഡിറ്റ് സച്ചിദാനന്ദ ഫടികേജി, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹമായിരുന്നു എൻ്റെ ഗുരു. അദ്ദേഹം വളരെ സിൻസിയറായിട്ട് എന്നെ പഠിപ്പിച്ചു സിത്താർ. കൗതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സിത്താർ വല്ല കച്ചേരികളൊക്കെ നടത്തിയിരുന്നു? അങ്ങനെ മുന്നേ നടത്തിയിരുന്നു. ഇപ്പോഴ് വോക്കലിലേക്ക് കടന്നതുകൊണ്ട് സിത്താർ ഞാൻ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ എല്ലാ സോങ്സിലും സിത്താറിൻ്റെ ഒരു ബിറ്റ് കേൾക്കുന്നതിൽ ഞാൻ വായിച്ചു തന്നത്. എല്ലാ പാട്ടിലും ഉണ്ട്, എല്ലാ പാട്ടിലും താങ്കളാണ്. എൻ്റെ സോങ്സിലെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. സംഗീതം പഠിച്ചു, പക്ഷേ ഇത് സംഗീത സംവിധാനം പാടുന്നുണ്ട്, പക്ഷേ സംഗീത സംവിധാനം എന്നുള്ളൊരു മേഖലയ്ക്ക് തന്നെ ആകർഷണമാകാനുള്ള കാരണം അല്ല. അതെ, സംഗീത സംവിധാനം എന്ന് പറഞ്ഞത് ഇൻബോൺ ആയിട്ട് വേണ്ടതാണത്. അതൊരു കർണാട്ടിക് മ്യൂസീഷ്യനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ ഒരു മ്യൂസിക് ഡിറക്ഷൻ സാധിക്കണമെന്നില്ല. അതെനിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ 12-ാമത്തെ വയസ്സിൽ, 10, 11, 6 ക്ലാസ്സിലൊക്കെ 12-ാമത്തെ വയസ്സിൽ 10 വയസ്സിലൊക്കെ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ആ കമ്പോസിങ്ങിൻ്റെ ഒരു ടാലൻറ്റ് എന്നിലുണ്ടായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കമ്പോസിങ് ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ജന്മന ഇൻബോൺ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും പഠിക്കണ്ടല്ലോ, പഠിക്കാത്ത ആൾക്കാർ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നുണ്ട്, മ്യൂസിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ട ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു കാര്യം. നമ്മൾ ഈ ശരിക്കും ഈ കമ്പോസിങ് എന്ന് പറഞ്ഞ സാധനം, മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും പല കാലങ്ങളും പലതും അറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് വരുന്നൊരു മ്യൂസിക്കാണ് നമ്മളെ ഉള്ളിൽ നിന്ന്. ഈ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇതിലുള്ളത്, നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഒരു ഈ കവിത എഴുതുന്നവരെ കണ്ടിട്ടില്ലേ, അവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, കവിത എങ്ങനെ എഴുതുന്നവരെങ്ങനെയാണ് ഉണ്ടാകുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജന്മന ഉണ്ടാകുന്ന ഒരു കഴിവ് ഉള്ളിൽ നിന്ന് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകും, ആ സ്പാർക്കിൽ കൂടിയാണല്ലോ വരുന്നത്. കാണുന്ന ഒരു കാഴ്ച എന്തെങ്കിലും നാല് വരി അല്ലെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു സംഭവം അല്ലെ, എഴുതുന്നവരെ അങ്ങനെ എഴുതി പെട്ടെന്ന് കാണാം, ചുറ്റുവട്ടത്തുള്ള ഒരു കാഴ്ച പെട്ടെന്ന്. അത് തന്നെയാണ് കമ്പോസിംഗ് എന്ന് പറഞ്ഞത്, അതിന്റെ വേറൊരു വഴിയാണ്. എനിക്ക് തോന്നുന്നു വീണ്ടും താങ്കളുടെ ഹിന്ദുസ്ഥാനി സംഗീത പഠനത്തിലേക്ക്, പണ്ഡിറ്റ് ജസ്രാജിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് താങ്കളുടെ ഇന്നൊരു നിലനിൽക്കുന്ന ഒരു പ്രധാന പേരുകളിൽ തന്നെ ഒരു വിഷയല്ലേ താങ്കൾ. വിദ്യാഭ്യാസത്തിന്റെ ഒരു രീതിയാണ് അല്ലേ പരമപൂജ്യ ഗുരുജി. അദ്ദേഹം ശിഷ്യന്മാരെ സ്വീകരിക്കില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് 2 വർഷം എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. 2 വർഷം ജസ്റ്റ് വീട്ടിൽ ഇരിക്കുകയായിരുന്നു, തമ്പുരയിട്ടുകൊണ്ട് ജസ്റ്റ് കേൾക്കുക മാത്രമേ ചെയ്ത്. അതിനുശേഷമാണ് ഗുരുജി പറയുന്നത്, ചോദിക്കുന്നത്, രമേശ് യു വാണ്ട് ടു ലേൺ സംതിങ് ഫ്രം മീ എന്ന് ചോദിക്കുന്നത്. ആദ്യം ഞാൻ ദക്ഷിണമൊക്കെ വെച്ച്, ദക്ഷിണ മീൻസ് പൈസ ബാങ്കില്ല. ദക്ഷിണ നമ്മൾ തുടങ്ങുന്നത് നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ദക്ഷിണയൊക്കെ കൊടുക്കുന്നത്, സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്, കുറേ അങ്ങനെയുള്ള കുറേ അതൊക്കെ കൊടുത്ത് ഞാൻ തുടങ്ങിയിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് കാര്യം, ഇവൻ സംഗീതത്തിലാണോ ഇരിക്കുക അല്ലെങ്കിൽ സംഗീതത്തിൽ നിന്ന് ഇവൻ പുറത്തേക്ക് ചാടുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു അത്. ഈ 2 എന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട്
1987 ഞാൻ ഒരു കോൺസേർട്ടിന് ഗുരുജിയുടെ കൂടെ ഞാൻ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ വന്നപ്പോൾ അന്ന് എന്നെ കൂടെ പാടിച്ചിട്ട് ഗുരുജി ഓഡിയൻസിൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഈസ് യുവർ മാൻ, ഹീസ് മലയാളി സിംഗർ, ലിസൺ ഹീസ് വോയിസ് എന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റേജിൽ പാടിച്ചു. ഗുരുജി ഒരു താൻ പാടി ഹംസുദ്ദീൻ രാഗത്തിൽ. എന്നിട്ട് ഹംസുദ്ദീൻ എൻ്റെ അടുത്ത് ഏറ്റുപാടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടി ഉണ്ടിട്ടുണ്ടിരിക്കുകയല്ലേ, എനിക്ക് എങ്ങനെ പാടും ഗുരുജി പെട്ടെന്നങ്ങ് പറയാണ് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ എൻ്റെ ശക്തി എല്ലാം ഉപയോഗിച്ച് പാടി. പാടിയപ്പോഴതെ ഇങ്ങനെയുള്ള കുറച്ച് സർഗങ്ങളാണ് ഗുരുജി തന്നത്. അപ്പം ഇതിൻ്റെ ആലാപ് പാടണം, സർഗം പാടിയിട്ട് ഗുരുജി സിംഗ് ആലാ താൻ എന്ന് പറഞ്ഞു. അപ്പം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതേ സാധനം ഞാൻ ആലാപിൽ പാടണം, സർഗത്തിലല്ല അത്, അത് എങ്ങനെയോ അതൊക്കെ പാടി. അപ്പോൾ ഓഡിയൻസ് മുഴുവൻ ഭയങ്കര ക്ലാപ്സ് ഇത് കേട്ടോണ്ട്. അപ്പോഴാണ് ഗുരുജി പറയുന്നത് ഹീസ് യുവർ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഗുരുജി സംസാരിക്കുന്നു. ഗുരുജിയുടെ അനുഗ്രഹീതനായ ശിഷ്യനായ വളരെ അടുപ്പം പുലർത്തിയെന്ന് കേട്ടിട്ടുണ്ട്. താങ്കളുടെ വീട് വെച്ചപ്പോൾ ഗുരുജി വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് മൂന്നാമത്തെ ദിവസം തേർഡ് ഡേ വീട്ടിൽ വന്നു, വീട്ടിൽ പാടി. ഈ വീട്ടിൽ പാടുമ്പോഴും മാത്രം ഈ ഹൗസ് വാമിങ്ങിന് പാടുന്നൊരു പാട്ടുണ്ട്, അത് ഗുരുജിയാണ് വീട്ടിൽ വന്ന് പാടിയത്. അത് അതപ്പുറം ഭാഗ്യമൊന്നും എനിക്ക് ഇനി വേണ്ട. സംഗീത സംവിധാനത്തിലേക്ക് വരികയാണ്, മലയാളത്തിലെ ആദ്യം ചെയ്തത് ഏതായിരുന്നു? ഗർഷോമിലെ പാട്ടായിരുന്നു അതോ? അല്ല, ഞാൻ ആദ്യം ചെയ്തത് പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ തന്നെ, പിന്നെ മഗ്രിബ്. അത് റീ റെക്കോർഡിംഗ് ആണ്, അതിൽ സോങ് ഇല്ല. സോങ് ഉണ്ടായിരുന്നു വേറെ സംബഡി എൽസ്, അത് ആരോ ചെയ്തിരുന്നു. അത് അതിനുശേഷം ഞാൻ കെ പി ശശിയുടെ ഇലയും ഉള്ളു, അതിനെല്ലാം റീ റെക്കോർഡിംഗ് ആണ് ചെയ്തത് രണ്ട് മൂവി. അതിനുശേഷമാണ് അപ്പം തന്നെ പി ടി പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത പടത്തിൽ നമുക്കൊരു പാട്ട് ചെയ്യണം, ഒന്നോ കുറച്ച് പാട്ടുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ട് പാട്ടായിരുന്നു, അതിലാണ് ഒരെണ്ണം പറയാൻ മറന്ന് പരിഭവങ്ങൾ ഒരു പാട്ടുണ്ട്. ഹരിഹരൻ എന്ന ഗായകനിലെത്തി, അത് ആദ്യം ട്രാക്ക് ഞാൻ പാടിയിരുന്നു. അപ്പോൾ എല്ലാവരും രമേശ് ജി പാടുന്ന എൻ്റെ അടുത്ത്. അപ്പം പിന്നെ അപ്പോൾ ഹരിജി എനിക്ക് നേരത്തെ അറിയാം, ഹരിജി മലയാളത്തിൽ അങ്ങനെ എൻട്രി ആയിട്ടില്ല ആ സമയത്ത്. ഒരു ഒന്നോ രണ്ടോ പാട്ട് പാടിയിട്ടുണ്ട്, അത് വന്നിട്ടില്ല. അപ്പോഴാണ് ഹരിജി സംസാരിച്ച് പറഞ്ഞു, രമേശ് ജി കം ഹിയർ, വി വിൽ ഡു ഹിയർ ഇൻ ബോംബെ, വി വിൽ ഡു ഇൻ മൈ സ്റ്റുഡിയോസ് ഹിയർ. അന്ന് പഴയൊരു സ്റ്റുഡിയോ ഉണ്ട് ബീച്ച്. അപ്പോൾ പറഞ്ഞു യു കം ഹിയർ. അപ്പോൾ ഞാൻ മദ്രാസ് പോയിട്ട് മദ്രാസ് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഹരിജി വന്നപ്പോൾ. അപ്പോൾ ഞാനത് പാട്ടൊക്കെ കേൾപ്പിച്ചു, പറഞ്ഞു ബ്യൂട്ടിഫുൾ സോങ്, ഐ ഹാവ് ടു സിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ പിന്നെ ഡേറ്റ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഹരിയുടെ സ്റ്റുഡിയോ തന്നെ രണ്ട് ദിവസം എടുത്തു പാട്ട് പാടുമ്പോൾ. ഇത് എൻ്റെ തീരുമാനമായിരുന്നു ഹരിജി പാടട്ടെ എന്നുള്ളത്, എനിക്ക് ഇഷ്ടമായിരുന്നു അന്ന് തന്നെ, നല്ല ഇഷ്ടമായിരുന്നു. അന്നിപ്പോൾ ഇന്ന് ബോംബെയിലൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്, പലപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞിരുന്നു ഒരു സോങ് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഹരിജി പാടണം, അങ്ങനെ ചെയ്യാം. അത് പറഞ്ഞപ്പോൾ ചോദ്യം വിളിച്ചിട്ടുണ്ട്, മകൾക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ചാഞ്ചാടിയാടി എന്നുള്ള പാട്ടിലേക്ക് അഡ്നാൻ സ്വാമി പാട്ടുകാരനായിട്ട് എത്തി, അതെങ്ങനെയായിരുന്നു? അത് എൻ്റെ തീരുമാനമല്ല. അത് തീരുമാനം, അത് അദ്നാൻ സ്വാമിജി അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത പാട്ടല്ല, അത് അദ്നാന് വേണ്ടി ചെയ്ത പാട്ടല്ല, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ചും അല്ല, പിച്ചൊന്നും അതിൻ്റെ അദ്ദേഹം റേഞ്ചല്ല. അത് അത് നമ്മൾ ഗായത്രിക്ക് വേണ്ടിയിട്ട് അത് നേരത്തെ തീരുമാനിച്ചിരുന്നു, ഗായത്രി മഞ്ജരി അന്ന് അപ്കമ്മിങ് ആണ് രണ്ടുപേരും. അപ്പോൾ ജയരാജ് അന്ന് തന്നെ പറഞ്ഞു, ജയരാജ് ബാബു പറഞ്ഞു നമുക്ക് രണ്ട് പേർക്ക് ഇതിനകത്ത് ചാൻസ് കൊടുക്കണം. അങ്ങനെയാണ് മഞ്ജരിയും ഗായത്രിയും രണ്ടുപേരെയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടാവുന്നത്. എന്നിട്ട് പിന്നീടാണ് അതിനു വേണമെന്ന് അതിനു വരുന്നുണ്ട്, അതിനു സമയം വരുന്നുണ്ട്. ജയരാജ് ജി പറഞ്ഞു എൻ്റെ അടുത്ത് ശരി, അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെയാണ് ഇത് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഞാൻ വിഷമിച്ചു അത്, കാരണം ഈ പിച്ച് മുഴുവൻ അതിൻ്റെ ഷിഫ്റ്റ് ചെയ്തു ഞാൻ, പിന്നെ രണ്ടാമത് ഓർക്കസ്ട്ര ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. അതേ പിച്ചിലൊരു റൂഡി റീഡു ചെയ്യേണ്ടത്, ഞാൻ ഇത് ജസ്റ്റ് ട്രാൻസ്പോസ് ചെയ്തു, പിച്ച് മുഴുവൻ ട്രാൻസ്പോസ് ചെയ്ത് അത് സ്കെയിൽ മാറ്റി, എന്നിട്ട് ആ സ്കെയിലാണ് പാടിയത്. ചെറിയ ചെറിയ പ്രോബ്ലംസ് അതിനകത്തുണ്ട്, ഒരുപാട് ക്രിറ്റിസിസം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് ക്രിറ്റിസിസം ആണെങ്കിൽ അത് ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഈ കൊച്ചു കുട്ടികൾ, ഞാൻ പല കോൺസേർട്ടിനും പല സ്ഥലങ്ങളിലും ഈ ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ പല സ്ഥലത്ത് ചാഞ്ചാടിയ പിള്ളേർ കൊച്ചു പാടിപ്പാടി കേൾപ്പിക്കേണ്ടത്, അങ്ങനെ ഒരു കാര്യം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു പുള്ളി പാടിയതിൽ, ഒരു ഇറ്റ്സ് എ ഗുഡ് ഫീൽ. ഇതൊന്ന് താങ്കൾ ഏതെങ്കിലും ഒരു പാട്ട് പാടിയത് കമ്പോസ് ചെയ്തതെല്ലാം ഓർമ്മയില്ല, ഞാൻ തീരുമാനം എന്റെ പാട്ടാ
അത് പഴയ പട്ട ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയാരുടേതാവാ ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരയോർത്താവാ അറിയില്ല എനിക്കറിയില്ല പറയുന്നു സന്ധ്യ തൻ മൗനം മൗനം. കാര്യമായിട്ട് കർണാടിക് സംഗീതം ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു, ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് അത്രയധികം ആളുകൾ പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഹിന്ദുസ്ഥാനിയിലെ മ്യൂസിക്കിൽ എന്നിൽ കൂടെ മാത്രം പഠിച്ചിട്ട് ഇത്രയും വർഷത്തിൽ പോയിട്ടുള്ള എനിക്ക് ശരിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഏകദേശം കൗണ്ട് ചെയ്യാണെങ്കിൽ ഒരു 10,000 പേരുണ്ട് എന്നിൽ കൂടെ മാത്രം ഇത്രയും വർഷമായി പഠിച്ചിട്ട് പോയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു 1000 കുട്ടികൾ ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നുണ്ട് മൊത്തം കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ. എൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്, 50-60 പേര് പഠിക്കുന്നുണ്ട്. പഠിച്ചു പോയവർ ഇഷ്ടം പോലെ ഉണ്ട്. പഠിച്ചു പോയവർ മീൻസ് കുറച്ച് പഠിച്ച് ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ പഠിച്ചു പോയ പലവരുണ്ട്. ഈ കോൺസ്റ്റൻ്റായിട്ട് പഠിക്കുന്നവരുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവർ തന്നെ 150 പേരോളം ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ എക്സാമിനേഷൻ എഴുതിയിട്ട് 7 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വാസ്റ്റായിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തവണ ഞാൻ നമ്മുടെ മിനിസ്റ്ററുടെ അടുത്ത് സംസാരിച്ചിട്ട് സ്കൂളിൽ നമ്മുടെ കോമ്പറ്റീഷനിൽ സ്കൂൾ കോമ്പറ്റീഷനിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് വരുത്താൻ വേണ്ടിയിട്ട് മിനിസ്റ്ററിൻ്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വരേണ്ട സമയം കഴിഞ്ഞു. നേരത്തെ വരേണ്ട വെച്ചാൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡെഫിനറ്റായിട്ട് ഈ നമ്മുടെ കർണാട്ടിക് മ്യൂസിക് പോലെ തന്നെ വരേണ്ടതാണ്. ഇപ്പോൾ വരും, അടുത്ത് തന്നെ വരും. താങ്കളുടെ സ്കൂളിൻ്റെ ശാഖകൾ ഇതുപോലെ കൊച്ചിയിലായാലും കോഴിക്കോടായാലും എല്ലായിടത്തും ഉണ്ട്, കോയമ്പത്തൂർ ഉൾപ്പെടെ ഉണ്ട്. അവിടെ എല്ലാം ഇതിനുള്ളൊരു ഹിന്ദുസ്ഥാനി സംഗീതത്തെ കൂടുതൽ ഉണ്ട്. കോഴിക്കോടിന് 100 സ്റ്റുഡൻസ് എഴുതി കഴിഞ്ഞ വർഷം, 99 കുട്ടികൾ എഴുതി. ഇനി കുടുംബത്തിലേക്ക് വന്നാൽ ഭാര്യ സംഗീതജ്ഞയാണ്, മക്കൾ 2 പെൺകുട്ടികളും ഇപ്പോൾ സംഗീതത്തിൻ്റെ വഴിയാണ്. അത് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് കിട്ടിയിട്ട് കുട്ടികൾ ആഗ്രഹിച്ചു വന്നതാണോ ഫീൽഡിലേക്ക്? അതോ കഴിവുണ്ട്? ഞാനിപ്പോൾ പറഞ്ഞിട്ട് പഠിച്ചതല്ല കാര്യം. ചെറിയ മോളും പാടി, രണ്ടുപേരും സിനിമയ്ക്ക് പാടി. അപ്പോൾ ചെറിയ മോൾ ആദ്യം പാടിയത് തമിഴ് മൂവിക്കാണ്. അവൾ 11 വയസ്സുള്ളപ്പോൾ, 11 വയസ്സിന് എൻ്റെ 12 വയസ്സ് തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ട്രാക്ക് പഠിച്ചാണ്, ട്രാക്ക് ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. അവൾ നന്നായിട്ട് പാടുന്നുണ്ട്, പറഞ്ഞു കൊടുത്ത സംഗതികൾ അതേപോലെ ഇങ്ങോട്ട് റിപ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കഴിവുണ്ട്. അപ്പോൾ പിന്നെ അത്രയേ വേണ്ടു. പിന്നെ മെച്ചോർഡ് വോയിസ് അല്ല, 12 വയസ്സിൽ ഒരിക്കലും മെച്ചോർഡ് വോയിസ് ആവില്ല കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഞാൻ അത് പാടിച്ചു. എന്നിട്ട് ഇത് കേട്ട് ഒരു ഷൂട്ടിങ്ങിന് ഇത് തന്നെയാണ് കൊടുത്തത്, ആ തമിഴ് മൂവിയുടെ ഷൂട്ടിന്. അപ്പോൾ ഷൂട്ടിന് അവർ കംപ്ലീറ്റ് അത് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ശ്രേയ ഘോഷാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സാധന സർഗമോ ആരെങ്കിലുമൊക്കെ പാടാം. അപ്പോൾ ശ്രേയ കിട്ടിയില്ലെന്ന്. അപ്പം മദ്രാസ് എന്നൊരു സിംഗറിനെ കൊണ്ട് പാടിച്ചു. അപ്പോൾ അത് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് പിന്നെ രണ്ടാമത് സാർ ഇത് നമുക്ക് അവസാനം ഞാൻ പറഞ്ഞു കാര്യം ചെയ്യാം, വേണ്ട നമുക്ക് വേറെ സിംഗറെ കൊണ്ട് പഠിക്കാം. അപ്പോൾ വേറെ സിംഗറും പാടി. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു, സാർ നമ്മൾ 3 പേരുടെ ഇട്ടിട്ട് കേൾക്കുകയാണ് സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാ 3 പേരെന്ന് ചോദിച്ചു. 2 പേരല്ലേ പാടിയുള്ളൂ എന്ന് ചോദിച്ചു. അല്ല, മോളുടെയും കൂടെ കേൾക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളുടെ കേൾക്കേണ്ട ആവശ്യമില്ല, ആയിട്ടില്ല കാര്യം. മോള് അത് നമ്മൾ വെറുതെ പാടിച്ചു വെച്ചല്ലേ, അത് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല സാർ മോളുടെ വോയിസ് നമുക്ക് ഇഷ്ടമായി സാർ, അത് ഇടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അതും എനിക്കൊന്ന് ആലോചിക്കണം കാര്യം. ഇത്രയും ഈ ഏജിൽ അവളെ പാടേണ്ട ആവശ്യമില്ല സിനിമയിൽ, അവർക്ക് സമയം ഇഷ്ടംപോലെ കിടക്കണം, ഈ ഏജിൽ പാടേണ്ട ആവശ്യമില്ല. ഇത് ഒരു വിധത്തിൽ അവർ സമ്മതിക്കുന്നില്ല. പ്രൊഡ്യൂസർ അടക്കം വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, സാർ ഒന്നുകൂടെ പഠിക്കണം സാർ, നമുക്കിത് ഡയറക്ടർക്കും ഡയറക്ടറുടെ വീട്ടിലെല്ലാവരും കേൾപ്പിച്ചു, ഇവരെല്ലാവരും ഇങ്ങനെ യൂസ്ഡായി ഇത് കേട്ടിട്ടെ, മോള് പാടിയത് അതാണ് പ്രധാന പ്രശ്നം. അതാണ് ഇത് കേട്ടങ്ങ് യൂസ്ഡ് ആയപ്പോൾ വേറൊരാൾ പാടിയത് ഇതങ്ങോട്ട് കയറണില്ല, അതാണ് കാര്യം. രണ്ടുപേരും നമ്മുടെ വാർത്താപ്രഭാതത്തിൽ തന്നെ ഒരു മേഘമൽഹാർ. അങ്ങനെയാണ് അവൾ സിനിമയിൽ ഫസ്റ്റ് സോങ് പാടുന്നത്. പിന്നെ ലെനിൻ സാർ ഇതുപോലെ തന്നെ, ലെനിൻ സാർ ഇതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവൾ പാടുന്ന കേട്ടപ്പോൾ ഈ പാട്ട്, അത് പശ്യതി ദിശി ദിശി, ലെനിൻ സാറിൻ്റെ പുതിയ പടം മറ്റേ അയ്യോ ഇടവപ്പാതി, ഇടവപ്പാതിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പഴയ മറ്റേ പിന്നെ മനുഷ്യ കൊയിലാളൊക്കെ അതിൽ അവൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. രണ്ടു വലിയ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പുതിയ വർക്കുകൾ ഏതൊക്കെയാണ് താങ്കളുടെ? പുതിയത് ഷാജി, ഇപ്പം തമിഴ് മൂവി കഴിഞ്ഞു കൊടുത്തേ ഉള്ളൂ. ഷാജി എമ്മിൻ്റെ പുതിയ ഫിലിം
പിന്നെ അതിൽ സാധനാസർഗം വളരെ കാലമായിട്ട് എൻ്റെ സാധനാസർഗം എൻ്റെ ഗുരുബന്ധുവാണ്, നമ്മൾ ഒരുമിച്ച് ഗുരുജിൻ്റെ അടുത്ത് പഠിച്ചതാണ് സാധന. എനിക്ക് നേരത്തെ ചോദിക്കണമെന്ന് കരുതി, നേരത്തെ പറഞ്ഞപ്പോൾ സാധനാസർഗം ശരിക്കും ഏറ്റവും ടാലൻറ്റഡ് ആയ ഒരു സിംഗർ തന്നെയാണ് ഒരു പക്ഷേ. പക്ഷേ വളരെ മലയാളത്തിൽ തന്നെ മറ്റേ തമിഴ് ഹിന്ദിയിൽ തന്നെ ഒരു പക്ഷേ വളരെയധികം ചാൻസ് ഉള്ളത് അവർക്ക് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു അല്ലേ. അതെ 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 അതെ, അതങ്ങനെയാണ്. പക്ഷേ നേരത്തെ 85 പാടി തുടങ്ങിയാണ് സാധന. സാധനത്തെ ഞാൻ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് 85 പാടി തുടങ്ങിയാണ്. 85 എൻ്റെ സീനിയറാണ് അവർ. ആ അങ്ങനെ പാടി ഗുരുജിൻ്റെ അടുത്ത് എൻ്റെ സീനിയറാണ്. അപ്പം അങ്ങനെ പാടി ഇത്തവണ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സാധനയോട് പാടണമെന്ന്. അങ്ങനെ എൻ്റെ നെഞ്ചില് മൺചിരാതിലെ തിരിയായി വേണലാളവേ ഓടിയെത്തുമി മഴയായി ഇരുളലയിൽ വെയിലുണരും കനവിലെ മനനനന പുലരിയാ.